പരിമിതികളെ അതിജീവിച്ച് നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് മലയോരത്തെ ഷാറോൺ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥി. മുക്കം സ്വദേശിയും നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ ഷാറോണാണ് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സെറിബ്രൽ പാൾസി അത്ലറ്റിക് മീറ്റിൽ 100 മീറ്ററിൽ വെള്ളി മെഡൽ കൈപ്പിടിയിൽ ഒതുക്കിയത്. പരിമിതികളെ അതിജീവിച്ച് നാടിൻ്റെ അഭിമാനമായി മലയോരത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് ഷാറോൺ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥി. മുക്കം സ്വദേശിയും നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ ഷാറോണാണ് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സെറിബ്രൽ പാൾസി അത്ലറ്റിക് മീറ്റിൽ 100 മീറ്ററിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 2 വർഷം മുൻപ് വരെ വീഴാതെ നടക്കാൻ പോലും ആവാതിരുന്ന ഷാറോൺ തൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ ദേശീയ തലത്തിൽ വിജയം കയ്യെത്തിപ്പിടിക്കുകയായിരുന്നു. നീണ്ടകാലത്തെ ചികിത്സയ്ക്കും 2 ശസ്ത്രക്രിയകൾക്കും ശേഷമാണ് ഷാറോൺ എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചത്. സ്കൂളിലെ അധ്യാപികയുടെ നിർദ്ദേശപ്രകാരമാണ് പൂനൂരിൽ നടന്ന ജില്ലാ സെലക്ഷൻ ട്രയൽസിലും ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ട്രയൽസിലും പങ്കെടുത്തത്. അധ്യാപികയുടെയും പരിശീലകരുടെയും പിന്തുണയാണ് തനിക്ക് ഏറെ പ്രചോദനമായതെന്ന് ഷാറോൺ പറഞ്ഞു. കളിച്ച് കളിച്ചപ്പോൾ വീഴ്ച കുറഞ്ഞപ്പോൾ എനിക്ക് ഒരു തോന്നി, എന്നെ സ്വന്തമായിട്ട് തോന്നി വികലിച്ച കുറവാണ്, നമ്മൾ വീഴ്ച കുറയ്ക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ വികാതെ കളിക്കാൻ ശ്രമിച്ചു, അങ്ങനെ കളിച്ച് വികാതെ കുറേ കളിച്ചു. അപ്പോഴാണ് ഷീന ടീച്ചർ വിളിച്ച് പറയുന്നത് ഇങ്ങനെ പൂനൂർ സെലക്ഷനുണ്ട്, ചെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഓടി അവർക്കിഷ്ടപ്പെട്ടു, അവരുടെ ആലപ്പുഴയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ നിന്ന് സെലക്ട് ചെയ്തവർ അത് കഴിഞ്ഞിട്ടാണ് കായംകുളം ക്യാമ്പിലേക്ക് ഞാൻ പോകുന്നത്. ടീച്ചർ പറഞ്ഞു ഇത്ര സെക്കൻഡ് കൊണ്ട് എത്തണം, എന്നാലേ നമുക്ക് ഡൽഹിയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറിയ കിട്ടൂല എന്ന് തന്നെ ഞാൻ കരുതി. അപ്പോൾ എനിക്ക് 10 ലാസ്റ്റ് കുറച്ച് സെക്കൻഡ് കുറച്ച്, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ടീച്ചർ എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ടീച്ചർ നമ്മളെത്ര കഷ്ടപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്നതിനുള്ളൊരു കഷ്ടപ്പാട് അതായത് നമ്മൾ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അത് അതിനായിട്ട് അവിടെ പോയിട്ട് 2 ദിവസം ട്രെയിനിങ് ഞാൻ നല്ലോണം ചെയ്ത് കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ എൻ്റെ കോച്ച് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, കോച്ചിന് അഭിരാവ് കോച്ച് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. കോച്ച് പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയും, ഇത് എൻ്റെ ഐറ്റമാണെന്ന് പറഞ്ഞു. നിന്റെ ഐറ്റമാണ്, നീ ശ്രമിച്ചാൽ കിട്ടുന്നു. വാടക വീട്ടിൽ കഴിയുന്ന നിർദ്ധന കുടുംബത്തിലെ അംഗമായ ഷാറോൺ മുക്കം പുളിയപ്പാറ ഷൈജു ഷൈനി ദമ്പതികളുടെ 2 മക്കളിൽ മൂത്തവനാണ്. 5-ാം ക്ലാസ്സുകാരി ഷിമയാണ് സഹോദരി. അധ്യാപകരുടെയും ഉദാരമതികളുടെയും സഹായത്തിലൂടെയാണ് സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനായത്. ഓട്ടത്തിനു പുറമെ ഫുട്ബോൾ കളിയും ഷാറോണിനു വഴങ്ങും. കൂടെ കളിക്കുന്നവർ നിറഞ്ഞ പ്രോത്സാഹനമാണ് നൽകുന്നതെന്നും എന്നാൽ ഗ്രൗണ്ടിലിറങ്ങിയാൽ അവർ തന്നെ ഒരു പരിമിതിയുള്ള ആളായി കാണാറില്ലെന്നും ഷാറോൺ പറയുന്നു. അതാണ് താൻ കൂട്ടുകാരെ ഏറെ സ്നേഹിക്കാൻ കാരണമെന്നും സഹതാപം താൻ ആഗ്രഹിക്കുന്നതേ ഇല്ലെന്നും ഷാറോൺ പറഞ്ഞു. അവർ എന്നെ ഒരു വിഷയമല്ല, അവർ ഫുൾ സപ്പോർട്ടാണ്, എന്നെ കൂട്ടും. അവർ എന്നെ ഇവിടെ ഇവിടെ കളിക്കാൻ പോകുമ്പോൾ എന്നെ ഉറങ്ങുകയാണെങ്കിലും എന്നെ വിളിക്കും. അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ഒരാൾക്ക് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയില്ല. അവരെന്ത് കളിക്കുന്ന ഒപ്പം കളിക്കുന്ന അവർ പ്ലെയർ, ആ മൈൻഡ് സെറ്റിലാണ് വരിക. അപ്പോൾ നമുക്കും അതൊരു ഇതാണ്, നമുക്ക് സിമ്പതിയോട് എനിക്ക് താല്പര്യമില്ല. ഇനിയും പരിശീലനം തുടരാനും ഉയരങ്ങൾ കീഴടക്കാനും തന്നെയാണ് ഷാറോണിൻ്റെ തീരുമാനം. ക്യാമറാമാൻ രാജേഷ് കാർമോലയ്ക്കൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.